ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. 300-ാമത്തെ ദിവസത്തെ പ്രാർത്ഥനയാണ്. കഴിഞ്ഞ 300 ദിവസങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചു. അനേക വിലപ്പെട്ട ദൈവദാസന്മാർ, ദൈവജനത്തിൽ കൂടെ ശ്രേഷ്ഠമായ ദൈവിക ദൂതുകൾ നൽകി. ഓരോ ശുശ്രൂഷകന്മാർ കടന്നു വരുമ്പോൾ എല്ലാം ഒരേ നിലകളിലല്ല, അവരെ ദൈവം വിളിച്ച വിളിക്കനുസരിച്ചുള്ള ദൂതുകളാണ് കൈമാറ്റം ചെയ്യുന്നത്. എന്നാൽ ആരോഗ്യമുള്ള ഒരു സഭയ്ക്ക് എല്ലാ ശുശ്രൂഷകളും ആവശ്യമാണ്. ആത്മീയ ആരോഗ്യം പ്രാപിക്കേണ്ടതിന് അപ്പോസ്തലിക ശുശ്രൂഷയും പ്രവാചക ശുശ്രൂഷയും സുവിശേഷീകരണവും ഇടയൻ്റെ പരിപാലനവും ഉപദേശവും എല്ലാം ലഭിച്ചെങ്കിൽ ഒരു സഭ ആരോഗ്യമുള്ള സഭയായി മാറുകയുള്ളൂ. ഈ കഴിഞ്ഞ 300 ദിവസത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പാസ്റ്റർ അലക്സ് ജോർജ് അവരുകളെ കാണുന്നതും ഈ കണ്ടെന്നുള്ള ഈ ഇപ്പോൾ ഈ ലാപ്ടോപ്പിൽ കൂടെ കാണുന്ന കാഴ്ചയേ ഉള്ളൂ, അല്ലാതെ കണ്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനേക ദൈവദാസന്മാരിൽ കൂടെ വിവിധ നിലകളിലുള്ള ശുശ്രൂഷ അനുഭവിപ്പാൻ ഈ സഭയ്ക്ക് കഴിഞ്ഞു, ഇതിൽ സംബന്ധിച്ചവർ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന കാര്യമാണ്. ഇന്ന് രാത്രിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ദൈവവചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ സങ്കീർത്തനം 13:1-2 വാക്യങ്ങൾ, സാംസ് 13:1-2, യഹോവ എത്രത്തോളവും നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളവും മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. 2-ാമത്തെ വാക്യം, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം നീ ദുഃഖം അനുഭവിക്കേണ്ടി വരും, എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും. ഇവിടെ എത്രത്തോളവും എത്രത്തോളവും എന്ന് 4 പ്രാവശ്യം പറയുന്നുണ്ട്. ഈ 300-ാമത്തെ ദിവസവും ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കാം, എത്രത്തോളവും എന്നുവരെ കർത്താവേ എന്ന് ചോദിക്കുന്ന ധാരാളം പേർ കണ്ടേക്കാം. ഈ ലോകത്തിൽ അങ്ങനെ ധാരാളം പേര് ഇന്നും ഉണ്ട്. നാം ഈ ആധുനിക ലോകത്ത് ഇന്നത്തെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെല്ലാവരും പറയുന്നത് സാക്ഷി പറയുമ്പോഴും പാട്ടു പാടുമ്പോഴും, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ഇത്രത്തോളം എന്ന് പറയുന്ന വാക്കുകളാണ് ദൈവസഭകളിൽ നാം കേൾക്കുന്നത്, സാക്ഷ്യത്തിൽ കേൾക്കുന്നത്, പ്രൈസ് ദി ലോർഡ് പാട്ടിൽ കൂടെ കേൾക്കുന്നത്. എന്നാൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവദാസന്മാർ പറയുന്നത് പാടിയത് എന്നു വരും, എപ്പോൾ വരും, എന്നു വരും, എപ്പോൾ വരും, പ്രാണനാഥ നീ എന്നു വരും, ഭൂമിയിലെ അന്ധകാരം നീക്കുവാൻ നീ എന്നു വരുമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് സഭ ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചു, എല്ലാ യൂണിവേഴ്സലായി ദൈവസഭകളിൽ നാം കേൾക്കുന്നത് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നെന്നാണ്. നല്ല കാര്യമാണ്. എന്നാൽ സ്തോത്രം, എനിക്കും അങ്ങനെ പറയാനുണ്ട്, നിങ്ങൾക്കോരോരുത്തർക്കും പറയാനുണ്ട്. എന്നാൽ ചിലരൊക്കെ പറയുന്നുണ്ട് എന്നുവരെയാണ് കർത്താവേ, പീഡിതരായിരിക്കുന്നവർ, നിന്ദകൾ അനുഭവിക്കുന്നവർ, രോഗക്കിടക്കയിൽ കിടക്കുന്നവർ, ജോലിയിൽ ഭാരം അനുഭവിക്കുന്നവർ, പ്രൈസ് വിവിധ നിലകളിൽ ഭാരപ്പെടുന്നവർ, കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്നവർ, വിദ്യാഭ്യാസത്തിൽ പ്രയാസപ്പെടുന്നവർ, രോഗിയായി കിടക്കുന്നവർ, പ്രത്യേകിച്ച് ഈ മഹാപീഡനത്തിൽ, മഹാമാരിയിൽ, ഈ കൊറോണ COVID-19 ഈ സമയത്ത് ധാരാളം ലോകത്തെല്ലായിടമുള്ളവർ ചോദിക്കുന്നു, എന്തുവരെയാണ് ഇതിൻ്റെ പരിധി, എന്നാണിത് തീരുന്നത്,
രോഗക്കിടക്കയിൽ ചോദിക്കുന്നവർ ചിന്തിക്കുന്നത് എന്താണ്? ഇതിനൊരു മാറ്റം വരിക. പ്രൈസ് ദി ലോർഡ്, എന്താ ദൈവമേ എനിക്കൊന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നത്, എന്റെ ജോലിയിൽ ഒരു മാറ്റം വരാൻ കഴിയുന്നത്, ഈ ടെൻഷൻ എന്ന് മാറും, എന്റെ ജീവിതത്തിലെ പ്രശ്നം എന്ന് തീരും, ദൈവം എനിക്കൊരു സ്വസ്ഥത എന്ന് കിട്ടും. ഞാൻ ഫലഭാരങ്ങളാൽ ഞെരുങ്ങുന്നല്ലോ. കടഭാരത്താൽ ഇരിക്കുന്നവർ, വിവിധ നിലകളിൽ ഇരിക്കുന്നവരുടെ ചോദ്യമാണ് എന്ന് തീരും. എന്നുവരെയാണ് ഈ പ്രയാസങ്ങൾ, ഈ വേദനകൾ എത്രത്തോളം ഞാൻ സഹിക്കേണ്ടി വരും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരനും പറയുന്നത് എത്രത്തോളം, ഒന്നാം വാക്യത്തിൽ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും, രണ്ടാം വാക്യത്തിൽ എത്രത്തോളം ഞാൻ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും, എത്രത്തോളം ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. 71 സങ്കീർത്തനം അതിന്റെ 20-21 വാക്യങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ, Psalm 70:20-21, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ വീണ്ടും ഞങ്ങളെ ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. അനേക അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവൻ എന്ന് പറഞ്ഞാൽ, കാണുമാറാക്കിയവൻ ദൈവമാണ്, മറ്റാരുമല്ല. അനേക കഷ്ടങ്ങൾ അനർത്ഥങ്ങൾ കാണുമാറാക്കിയത് ദൈവമാണ്. പ്രൈസലോ. എന്നാലും ഹല്ലേലൂയ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. 300 ദിവസം പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവം നമ്മെ വീണ്ടും ജീവിപ്പിക്കാൻ പോവുകയാണ്. തളർത്തുന്നവനല്ല, അവിടെ നിൽക്കാൻ പറയുന്നവനല്ല, നീ രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്നവനല്ല, രക്ഷിക്കുന്നവൻ, വിടുവിക്കുന്നവൻ, വീണ്ടും ജീവിപ്പിപ്പാൻ കഴിവുള്ളവൻ ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആലോചനയായി കൈമാറാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തവൻ നമ്മെ സ്നേഹിച്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവത്തിന്റെ മുൻജാനത്തിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തവൻ എന്നോട് നിങ്ങളോടും പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു, നിന്നെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്നു. വളരെ വിലയേറിയ വാക്തത്വങ്ങൾ കൈമാറ്റം ചെയ്ത് ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ മണവാട്ടിയായി, ക്രിസ്തുവിന്റെ മക്കളായി, ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ മക്കളായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം വഴിയിലിട്ട് വലിക്കുന്നവനല്ല. യോഹന്നാന്റെ സുവിശേഷം 5:5 നാം വായിക്കുമ്പോൾ, അവിടെ 38 സംവത്സരമായി ബേഥസ്ദ കുളക്കരയിൽ കിടക്കുന്ന ആ മനുഷ്യനും ചോദിക്കുന്നുണ്ട്, എത്ര നാൾ ഞാൻ ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്ന്. എന്നും അവൻ അവിടെ കിടക്കേണ്ടി വരത്തില്ല, അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസലോട്, ഒരു ദിവസം യേശു അവിടെ ചെന്ന് പറയുക, നിന്റെ കിടക്ക എടുത്ത് നടക്കുക. പ്രൈസലോട്. കൂനിയായ സ്ത്രീ, ലൂക്കോസിന്റെ സുവിശേഷം 13 നാം പഠിക്കുമ്പോൾ, കൂനിയായ സ്ത്രീ 18 സംവത്സരം കൂനിയായി നടക്കുകയാണ്. അവൾക്കും ഒരു ചോദ്യമുണ്ട്, എത്ര നാൾ ഞാൻ ഇങ്ങനെ കൂനിയായി നടക്കേണ്ടി വരും? ലാസറിന്റെ, ഹല്ലേലൂയ, സ്തോത്ര ധനവാനും ലാസറിന്റെയും ഉപമ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഈ ദരിദ്രനായ ആ മനുഷ്യൻ, ലാസർ എന്ന പേരുള്ള ദരിദ്രനായ മനുഷ്യൻ അവന്റെ ഉള്ളിലും പറയുന്നുണ്ട്, എത്ര നാൾ ഞാൻ ഇങ്ങനെ കിടക്കേണ്ടി വരും? എങ്കിലും അവന്റെ പ്രതികരണം ധനവാന്റെ പ്രതികരണമല്ല. ധനവാൻ, രണ്ടു മനുഷ്യർ ആദ്യായത്തിൽ രണ്ടു മനുഷ്യരെ കാണുന്നു,
രണ്ട് മരണം കാണുന്നു, രണ്ട് പ്രതികരണം കാണുന്നു, രണ്ട് സ്ഥലം കാണുന്നു. ഒന്ന് ധനവാനായ മനുഷ്യൻ, രണ്ട് ദരിദ്രനായ മനുഷ്യൻ. രണ്ട് മരണങ്ങൾ, ധനവാന്റെ മരണം അല്ലെ ദരിദ്രന്റെ മരണം, രണ്ട് സ്ഥലങ്ങൾ. ഒന്ന് അബ്രഹാമിന്റെ മടി, രണ്ട് യാതനാ സ്ഥലം അല്ലെ രണ്ട് പ്രതികരണങ്ങൾ. എന്ന് പറഞ്ഞാൽ കഷ്ടം സഹിക്കുമ്പോഴും വ്രണങ്ങൾ നായ്ക്കൾ നക്കുമ്പോഴും നല്ലവന് യേശു എന്ന് പറയുവാൻ, നല്ലവൻ ദൈവം എന്ന് പറയുവാൻ ലാസറിന് കഴിഞ്ഞു. എന്നാൽ നന്മ അനുഭവിച്ച ആ ധനവാൻ ആഡംബരത്തോടെ ദിനം പ്രതി ഹാലലി വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച്, ഹാലലി വിലയേറിയ ഭക്ഷണങ്ങൾ കഴിച്ച്, ഹാലലി നന്മ തന്നവനെ പ്രതികരിക്കാൻ കഴിവില്ലാത്തവൻ, സ്തുതിക്കുവാൻ കഴിവില്ലാത്തവൻ, ആരാധിപ്പാൻ കഴിവില്ലാത്തവൻ, ദൈവമാണിത് തന്നെന്ന് പ്രതികരിക്കാൻ കഴിവില്ലാത്തവൻ. എന്നാൽ ഹാലലി ദരിദ്രന്റെ പ്രതികരണം അങ്ങനെയല്ല. കഷ്ടം സഹിക്കുമ്പോഴും ഹാലലി എന്നുവരെയാണെന്നൊരു പക്ഷേ ചോദിക്കുമ്പോഴും അവൻ പറയുന്നുണ്ട്, എന്റെ ദൈവം നല്ലവനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ദൈവം ഞാൻ സേവിക്കുന്ന ദൈവം, നിങ്ങൾ സേവിക്കുന്ന ദൈവം, നിന്നെ വഴി നടത്തിയ ദൈവം, നിന്നെ ഉയർത്തിയ ദൈവം, അല്ലെ നിന്നെ ദുബായിൽ കൊണ്ടുവന്ന ദൈവം, നല്ല വീട് തന്ന ദൈവം, ജോലി തന്ന ദൈവം, വിദ്യാഭ്യാസം തന്ന ദൈവം, ആരോഗ്യം തന്ന ദൈവം, ഹല്ലേലൂയ, ഇവൻ നല്ലവനാണ്. കഷ്ടങ്ങളുടെ നടുവിൽ തള്ളിപ്പറയരുത്, ആരാധന കുറയരുത്, പ്രാർത്ഥന കുറയരുത്, അല്ലെ ദൈവത്തോടുള്ള സ്നേഹം കുറയരുത്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രതികരണമാണ് നിന്റെ നിത്യതയ്ക്ക് കാരണമാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഞാൻ അവിടെ ഈ പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്ന അവരോട് പറയാം, എൻ്റെ ഫോട്ടോയാണ് ഞാൻ ഇത് കണ്ടോണ്ടിരിക്കുന്നത്, നിങ്ങളാരെയും കാണാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ, ആ ഹോസ്റ്റ് അത് ഫുൾ സ്ക്രീൻ ഇട്ടാൽ നിങ്ങളുടെ പ്രതികരണവും കൂടെ എനിക്കും ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഹല്ലേലൂയ, ഓരോരുത്തരുടെ ജീവിതത്തിലും വർഷങ്ങൾ കഴിയും തോറും എല്ലാവരും ചോദിക്കും, എത്രത്തോളം എത്രത്തോളം. എന്നാൽ നമ്മുടെ പ്രതികരണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്ന് വരെയാണ് കർത്താവേ, എത്ര നാളാണ് കർത്താവേ. പാസ്റ്ററെ, ആ സ്ക്രീൻ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, അപ്പൊ ബാക്കി എല്ലാരെയും കാണും. സ്ക്രീൻ ഒന്ന് നീക്കി കഴിഞ്ഞാൽ എല്ലാരെയും കാണും ബാക്കി. ഓക്കേ, താങ്ക് യു. Praise the Lord, hallelujah, thank you, hallelujah, stotram, praise the Lord, amen. ellavarude jeevithathilum ingeneyulla chodyangal, praise the Lord, hallelujah, vararundu. Markosinte suvishesham 5th adhyayam nam padikkumbol 12 samvatsaram rakthasravulla oru stree avale eriyoo nu sagichu pala vaidyanmaral ഏറിയോന്ന് സഹിച്ചു എന്ന് പറഞ്ഞാൽ ഇനി അവള് കാണാൻ ഒരു ഡോക്ടർ ഇല്ല. ഏറ്റവും മോഹഭംഗം വന്ന്, ഏറ്റവും പരവശയായി ആശാഭംഗം വന്നു, സ്വത്തുക്കളെല്ലാം വിറ്റു. ചിന്തിച്ചാൽ നിരാശയുള്ളൂ. ഏറിയോന്ന് സഹിച്ചെന്ന് പറഞ്ഞാൽ ഡോക്ടർമാര് പറഞ്ഞതെല്ലാം ചെയ്തു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വ്യക്തിയോടുള്ള ബന്ധത്തിലല്ലെങ്കിലും നടക്കാൻ പറഞ്ഞാൽ 5 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ നടന്നു, ഓടാൻ പറഞ്ഞാൽ ഓടി, പുളിയില്ലാത്തത് കഴിക്കാൻ പറഞ്ഞ് പുളിയില്ലാത്തത് കഴിച്ചു, ഉപ്പ് കൂട്ടരെന്ന് പറഞ്ഞാൽ കൂട്ടിയില്ല. ഏറിയോന്ന് സഹിച്ചെന്ന് പറഞ്ഞാൽ ഡോക്ടർമാരെന്തെല്ലാം പറഞ്ഞോ അതെല്ലാം അവൾ അനുസരിച്ചു. നമ്മുടെ ജീവിതത്തിലും സാധാരണ ഈ ആധുനിക ബന്ധക്കോസുകാര് പാസ്റ്റർമാര് പറഞ്ഞാൽ അനുസരിക്കത്തില്ല. കൈയടിക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥനയ്ക്ക് കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കത്തില്ല. പ്രൈസലോന്ന് പാടാൻ പറഞ്ഞാൽ പാടത്തില്ല. ദൈവം ചെയ്ത നന്മ എഴുന്നേറ്റൊന്ന് സാക്ഷ്യം പറ. പ്രഭുക്കന്മാരെ പോലെ വരിയൻ, രാജാക്കന്മാരെ പോലെ ഇരിക്കേൻ, നായ്ക്കളെ പോലെ പോകാൻ വേണ്ടിയല്ല ദൈവം
തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത്. എന്നാൽ ഡോക്ടർ പറഞ്ഞാൽ ചെയ്യും, അത് സ്പെഷ്യലിസ്റ്റുകൾ പറഞ്ഞാൽ നടക്കാൻ പറഞ്ഞാൽ നടക്കും, ഓടാൻ പറഞ്ഞാൽ ഓടും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, കഴിക്കരെന്ന് പറഞ്ഞാൽ കഴിക്കത്തില്ല, അനങ്ങരെന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല, അനങ്ങാൻ പറഞ്ഞാൽ അനങ്ങും. എന്നാൽ ദൈവത്തിന്റെ ജനമേ, ഈ ദിവസങ്ങളിൽ ഈ 300 ദിവസത്തെ പ്രാർത്ഥനയിൽ അനേക അഭിഷക്തന്മാർ ദൈവജനം പറഞ്ഞല്ലോ, നിങ്ങളുടെ ചെവി കൊണ്ട് കേട്ടല്ലോ, എത്ര പേർ ദൈവവചനം ഏറ്റെടുത്ത് അനുസരിപ്പാൻ തയ്യാറായി എന്ന് ഈ അവസാനത്തെ ദിവസം നിങ്ങളെ ശോധന ചെയ്യണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്തോത്രം. അവ എത്രത്തോളം എന്നുള്ള ചോദ്യം പലയിടത്തുനിന്നും ചോദിക്കുക. ഒരു കാര്യം ഓർത്തോണം, ദൈവജനമേ, ആഹാരം നൽകിയപ്പോ സന്തോഷമാണ്, വസ്ത്രം നൽകിയപ്പോ സന്തോഷമാണ്, ജോലി നൽകിയപ്പോ സന്തോഷമാണ്, നല്ല വീട് കിട്ടിയപ്പോ സന്തോഷമാണ്, പ്രൈസലോ, നല്ല അനുഗ്രഹങ്ങൾ, നല്ല ദൈവസ്നേഹം, കിടക്കൽ നെഴുതേൽച്ചപ്പോൾ സന്തോഷം, രോഗശാന്തിയിൽ സന്തോഷം, പ്രൈസലോ, നല്ല ജീവിത അനുഗ്രഹങ്ങളിൽ സന്തോഷം. ഈ സന്മ തന്നവൻ ഒരു വടിയെടുത്തപ്പോൾ അവന്റെ മുഖത്തേക്ക് അഗസ്യമായ ഒരു നോട്ടം പാടില്ല. പ്രൈസലോ, അല്ലേലിയ. എനിക്ക് അലക്സ് ജോർജ് വാസ്തെ അറിയത്തില്ല, അദ്ദേഹം അത്തേ ഭവനത്തെ അറിയത്തില്ല, പ്രൈസലോ, ജോയി കോട്ടൂറിനെ അറിയാം, ജിമിൻ ജോയി അറിയാം, പ്രൈസലോ. എന്നാൽ സ്തോത്രം, എനിക്കറിയത്തില്ല, എന്നാൽ ഇന്ന് അലക്സ് ജോർജ് ഒരു ദൈവദാസനായി ദുബായിൽ ഹാർവസ്റ്റ് ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്ന യേശുവിനെ സ്നേഹിക്കാൻ കാരണം ബൈബിൾ കോളേജിലെ ഡിഗ്രി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രൈസലോ, ജനിച്ച വീടിന്റെ ഗുണമാണെന്ന് തോന്നുന്നില്ല, വിദ്യാഭ്യാസത്തിന്റെ വലിപ്പം കൊണ്ടാണെന്നോ ജോലിയുടെ വലിപ്പം കൊണ്ടോ വാങ്ങുന്ന ശമ്പളത്തിന്റെ വലിപ്പമല്ല, ഹല്ലേലൂയ, നിന്നെ സ്നേഹിക്കുന്ന ദൈവം ഇതെല്ലാം തന്നപ്പോൾ ഒരു വടി കയ്യിലെടുത്തു. പവർ ഓഫ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഞാനും ഗൾഫിൽ ജോലിയായിരുന്നു, ഹല്ലേലൂയ, ദീർഘ 14 വർഷം ബഹറിനിൽ ഞാൻ ജോലിയിലായിരുന്നു. ഞാനൊരു പാസ്റ്റർ ആകുമെന്ന് എന്നെ ആരും നേടി എന്നെ നേർന്നില്ല, സ്തോത്രം, ഞാൻ പാസ്റ്റർ ആകുമെന്ന് ആരും പല പ്രവചിച്ചു പറഞ്ഞില്ല, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവൻ വലയെടുക്കേണ്ട സമയത്ത് വടിയെടുത്തപ്പോൾ, പ്രൈസ് ദ ലോർഡ്, അനുഗ്രഹം തരുന്നവൻ മാത്രമല്ല, എന്നിലുള്ള ദുസ്വഭാവങ്ങളെ, ദുർശീലങ്ങളെ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ദൈവഹിതമില്ലാത്തതിനെ മാറ്റിയെടുത്ത് ഇന്ന് അനുഭവിക്കുന്ന ഈ ആത്മീക നന്മകളുടെയും ധാർമ്മിക നന്മകളുടെയും, ഹല്ലേലൂയ, നിലയിലേക്ക് ഞാനും നിങ്ങളും എത്തുവാൻ എന്റെ ദൈവം വടിയെടുക്കേണ്ട സമയത്ത് വടിയെടുത്ത് സിറ്റിച്ചത് കൊണ്ട്, പഠിപ്പിച്ചത് കൊണ്ട് ഈ നിലയിലെത്താൻ കാരണം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിയിലും എത്രത്തോളം എന്ന് ചോദിക്കുന്ന, എന്ന് വരെ എന്ന് ചോദിക്കുന്ന ദൈവ പൈതലേ, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഹിതമുണ്ട്, നിന്നെ പണിഞ്ഞ് പുറത്തു കൊണ്ടുവരുവാൻ ഒരുപക്ഷെ ലോക അല്ലെ മനുഷ്യർ നിന്നെ ചെങ്ങല കൊണ്ട് ബന്ധിച്ചേക്കാം, പക്ഷെ നിന്റെ നാവിനെ, നിന്റെ തൊണ്ടയെ ബന്ധിക്കാൻ ആർക്കും കഴിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങൾ, 300 ദിവസങ്ങൾ പലവിധമായ പ്രശ്നങ്ങൾ, ടെൻഷനിൽ കൂടെ കടന്നുപോയെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞ, ആരാധിക്കാൻ കഴിഞ്ഞ, ദൈവത്തിനാൽ കഴിഞ്ഞ ദൈവത്തിന്റെ ജനമേ, നിന്നെ കുറിച്ച് എന്നെ കുറിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്. അവന്റെ തലയോ അവന്റെ തലവോൽ അല്ലെ ക്രിസ്തുവാകുന്ന രൂപത്തിൽ രൂപപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് ദൈവശക്തി ആവരിക്കുന്നത്, അവിടെയാണ് ദൈവകൃപയാവരിക്കുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി ആവരിക്കുന്നത്, അവിടെയാണ് ദൈവഹിതം എന്നിലും നിങ്ങളിലും നിറവേറാൻ പോകുന്നത്. ആമേൻ. ദൈവം നമ്മെ വിവിധ അനുഭവങ്ങളിൽ കൂടെ കടത്തിവിടുമ്പോൾ, സ്തോത്രം, നാം ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവേ, എത്രത്തോളം ദൈവമേ. ഇന്നാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ധാരാളം പേര് ചോദിക്കുകയാണ്, ഈ കൊറോണ എന്നാ തീരുന്നേ, എന്നാണ് ദൈവം ഇതിനൊരു പരിഹാരം വരുത്തുന്നത്? പല രാജ്യങ്ങൾ വീണ്ടും ലോക്ക്ഡൌണായി, പ്രൈസ് ദ ലോർഡ്, പലരും ഫ്ലൈറ്റ് സൗദി അറേബ്യ അല്ലെ എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ, അവിടെ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല.
വീണ്ടും സ്തോത്രം. ബ്രിട്ടനിലെ ലോക്ക്ഡൌൺ, സ്വീഡനിൽ ലോക്ക്ഡൌൺ, അമേരിക്കയിൽ ലോക്ക്ഡൌൺ വരുത്തുന്നു. പ്രൈസർ, എല്ലായിടത്തും ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല. അവിടെ എല്ലാവരും ചോദിക്കുന്നു, എന്നു വരെയാണ് ഇതിനൊരു പരിഹാരം, എപ്പോഴാണ് ഇതിനൊരു മാറ്റം എന്ന് ചിന്തിക്കുമ്പോൾ, ഹലേ, ഹൃദയദൃഷ്ടി പ്രകാശിച്ച ദൈവ പൈതലെ, നീ പറയേണ്ടത് ഒരു കാര്യമുണ്ട്. എന്നു വരും, എപ്പോൾ വരും പ്രാണനാഥ, എന്നു വരും, എന്നു വരും, എപ്പോൾ വരും പ്രാണനാഥ, എന്നു വരും ഭൂമിയിലെ കഷ്ടതകൾ തീർത്തിടുവാൻ, എന്നു വരും അന്ധകാരം ദീർഘമാണ്, അന്ധകാരം ദീർഘമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഇതൊക്കെ അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളൊന്നും നീങ്ങിയിട്ട് ദൈവസഭ സ്വസ്ഥമായി ഈ ഭൂമിയിൽ പാർക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമല്ല. അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കുന്നത് പോലെ ഈ സാഹചര്യങ്ങളിൽ കൂടെ ഹല നിത്യതയ്ക്കുള്ള ദൈവത്തിന്റെ ജനത്തെ ഒരുക്കിയെടുക്കുന്ന സമയമാണ്. The power of God, the Holy Host. Vibala Shidragamanaya, adinte nadivilum ini oru sisushakkayi idinte nadivil irikkunnavaril ninnum chilare abhishekam devam purathedukkum. Nee kandathalla, nee kettathalla, nee anubhavichathalla, innu vare illatha, kandittillatha, അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ദൈവപ്രവൃത്തിയിലേക്ക്, ഒരു അന്ത്യകാല ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചിലതിനെ ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, നിലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇപ്പൊ നമ്മളിവിടെ വായിച്ചപ്പോഴേ അവിടെ ഒന്നാം വാക്യത്തിൽ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. അപ്പൊ ഈ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ, മുഖം മറയ്ക്കുക എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദൈവത്തിന് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് മുഖം മറച്ചത്. ഇഷ്ടമില്ലാത്ത കാര്യം, ഇഷ്ടമില്ലായ്മയാണ് മുഖം മറയ്ക്കുന്ന, അതാണ് രണ്ട്. ഈ മുഖം മറച്ച് കഴിഞ്ഞാൽ അനാഥരായി പോവുകയാണ് നമ്മള്. നോക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല, ചോദിക്കാൻ ആരുമില്ല, എന്താണെന്നുള്ള ചിന്തയിൽ ആകെ അങ്കലാപ്പിലായി പോകുക. മുഖം മറച്ചാൽ, ഇതുപോലുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, നിങ്ങളിലുണ്ടോ എനിക്കറിയത്തില്ല. സോല ജോയി പാസ്റ്റർക്ക് ഉണ്ടായിട്ടുണ്ട്, ജോയിക്കുട്ടി കോട്ടൂർ സ്തോത്ര ജീവൻ ഉണ്ടായിട്ടുണ്ട്, അവിടേക്ക് അനുഭവങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്, ദൈവമേ നീ മുഖം മറച്ചിരിക്കുകയാണോ, കാണുന്നില്ലേ. അങ്ങനെ പോയിട്ടുള്ളവരാണ് ഇന്ന് ഈ പാടുന്നേ. ഈ എത്രത്തോളം എന്ന് ചോദിച്ചവരാണ് ഈ പാട്ട് പാടുന്നത്. എങ്ങനെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഈ പാട്ട് പാടണമെങ്കിൽ നേരത്തെ അവർ എത്രത്തോളം എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചോദിച്ച അനുഭവങ്ങളിൽ കൂടെ പോയവരാണ് ഈ പാട്ട് പാടുന്നത്. ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്നു. അല്ലേലൂയ. എന്തുകൊണ്ട് ഇവിടെ അങ്ങ് നിൽക്കാനല്ല, നമ്മൾ പോകേണ്ടത് ഇവിടെ അങ്ങും അല്ല. സ്തോത്രം, നമ്മുടെ വാസം ഇവിടെ അല്ല. സ്തോത്രം, നമുക്ക് പോകേണ്ട വേറെ സ്ഥലമുണ്ട് കേട്ടോ. അല്ലേലൂയ, സ്തോത്രം. അപ്പൊ ആ സ്ഥലത്തെ മറക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ സ്നേഹിക്കുന്ന പിതാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവം മുഖം മറയ്ക്കുക, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. ഡ്യൂട്ടോണമി 31:17, ആവർത്തനം 31:17 നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ മുഖം ഇസ്രായേലിന് മറച്ചിട്ടുണ്ട്. ഇയ്യോബ് പറയുകയാണ്, ഇയ്യോബ് 13:24, ജോബ്, തിരുമുഖം മറച്ചുകൊള്ളുന്നതും എന്നെ ശത്രുവായി വിചാരിക്കുന്നതും എന്ത്? ഇയ്യോബിന്റെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ, നോക്കണേ, നമ്മളെ പ്രത്യേകം വചനം ശ്രദ്ധിക്കണം. ദൈവം മുഖം മറച്ചു, കാണുന്നില്ലയോ, എന്നെ അറിയുന്നില്ലയോ എന്നുള്ള ചോദ്യങ്ങൾ നാം ചോദിക്കും. ഇയ്യോബും അങ്ങനെ ചോദിച്ചു.
നീ തിരുമുഖം മറച്ചുകൊള്ളുന്നത് എന്തിനാ? എന്നെ ഒരു ശത്രുവായി വിചാരിക്കുന്നത് എന്തിനാ? നീതിമാനായ യോബ്, നിഷ്കളങ്കനായ യോബ്, ദോഷം വിട്ട് കണ്ട ഓടുന്നവൻ, ദോഷം കണ്ടാൽ അവിടെ നിൽക്കത്തില്ല. നിർമ്മലൻ, നിഷ്കളങ്കൻ, ദോഷം കണ്ടാൽ അകന്നു പോകുന്നവൻ, പ്രൈസ് ദി യഹോവ ഭക്തൻ. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന പരിശോധനകൾ, കഷ്ടതകൾ എത്ര വലുതാണ്! ഇതുപോലൊരു മനുഷ്യൻ കടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്തോത്രം, നാളെ സഹായിപ്പാനും ആശ്വസിപ്പാനും വന്നതുപോലും തിരിഞ്ഞു നിന്ന് അവനെ ആക്ഷേപിച്ച് അവൻ്റെ ഭക്തിയെയും അവൻ്റെ നീതിപ്രവർത്തികളെയും അവൻ്റെ വിശ്വാസത്തെയും ചോദ്യം ചെയ്ത് സ്തോത്രം സ്വന്തം ഭാര്യ പോലും തിരിഞ്ഞു നിന്ന് പ്രൈസോ എല്ലാം നന്മയും നഷ്ടപ്പെട്ടപ്പോൾ, ഒന്നുമില്ലാതെ വന്നപ്പോൾ കൂടെ നിൽക്കേണ്ടവർ പോലും, സഹോദരി സഹോദരന്മാർ പോലും പ്രൈസലോ തോട് വെട്ടി ഒഴുകുന്ന തോട് വറ്റിപ്പോകുന്നത് പോലെ ചതിച്ചു കളഞ്ഞപ്പോഴും സ്തോത്രം അല്ലെ അവൻ്റെ പ്രതികരണമാണ്. മറക്കേണ്ടാത്ത കാര്യം അത് തന്നെയാണ്. ദരിദ്രനായ ലാസറിൻ്റെയും പ്രതികരണം, നന്മ ചെയ്തവന് തിന്മ ചെയ്യുവാനും അധികാരമല്ലയോ, വായിക്കൊണ്ടൊരു ശബ്ദം പോലും അല്ലെ ദോഷമായി പറയാതെ തൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നവനെ കാണാൻ ദൈവത്തിനൊരു സമയമുണ്ട്. 38-ാം അധ്യായം, ചുഴലിൽ കാറ്റിൽ ഇറങ്ങേണ്ടവൻ ഇറങ്ങി വന്നു. അന്ന് അവൻ പറഞ്ഞൊരു ചോദ്യമുണ്ട് ദൈവമേ. 42-ാം അധ്യായത്തിൽ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് നീട്ടിപ്പെടുക്കുന്ന പോവാണ്. ചോദിച്ചൊരു ദൈവമേ, ഇന്ന് വരെ ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവിയേ ഉള്ളൂ. പാസ്റ്റർ അലക്സ് ജോർജ്, ഇന്ന് വരെ ഈയോ പറയുക, ഇന്ന് വരെ ഒരു കേൾവിയേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ നിന്നെ എൻ്റെ കണ്ണാലെ കാണുന്നു, വേറൊരു നിലയിൽ പ്രത്യക്ഷനായി. ഇന്ന് വരെ കണ്ട ദൈവമല്ല, ഇന്ന് വരെ നീ അനുഭവിച്ചതല്ല, ഇന്ന് വരെ നീ അറിഞ്ഞതുപോലെയല്ല, ഇന്ന് വരെ നീ പ്രസംഗിച്ചതുപോലെയല്ല, ഇന്ന് പോലെ പ്രാർത്ഥിച്ചതുപോലെയല്ല, ഇന്ന് വരെ ദൈവിക ശുശ്രൂഷ ചെയ്തതുപോലെയല്ല. മറ്റൊരു മുഖത്തിൽ ദൈവം നിനക്ക് പ്രത്യക്ഷനായി. ഒരു ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യവും power of God. Bivara Shakuli Nargos, Bival Kamania Podia, Biva Shapara Denasia, Deva Pravartikai, Hallelujah, Hallelujah, Alma Sakti Ude, Alabata Sakti Ude, Hallelujah, the Great, Hallelujah, Power of God, Hallelujah, Deva Sakti. Amen. Hallelujah. You in the Jivira Tilde, Abastagal Manasilayo. ഹാലലിയ സ്തോത്രം. ഇയോബിനോട് ദൈവം ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഹാലലിയ, മാൻപേടെ പ്രസവം നിനക്കറിയാമോ? കാട്ടുപോത്തരെ നിനക്ക് പുൽക്കോട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വാമോ? അവയ്ക്ക് പുല്ലിട്ട് നിന്റെ പുറകെ വരുമോ? അവയെ നിന്റെ വയലിൽ നിനക്ക് ഉഴിലുവാൻ ഉഴുവാൻ നിന്റെ കൂടെ വരുമോ? തിമിങ്ങലേക്കുള്ള സകല സൃഷ്ടികളെ കുറിച്ചും മെനഞ്ഞവൻ ആരാ? ഇത് ഞാനാണ് എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ കിടക്കുന്ന ഒന്നുമില്ലാത്ത ശൂന്യതയിൽ പൊടിയിക്കിടക്കുന്ന ഹാലി, എല്ലാം തീർന്ന്, ഇനി നിരട്ടവിടത്തില്ല എന്ന് പറഞ്ഞ നിന്റെ സഹോദരങ്ങളുടെ മുൻപിൽ, നിന്റെ സ്നേഹിതന്മാരുടെ മുൻപിൽ സകലവും മെനഞ്ഞവൻ പറയുക, എനിക്ക് സകലതും സാധിക്കും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതല്, നീ കടന്നു പോകുന്ന ഏതൊരവസ്ഥയിലായിരുന്നാലും, ജോലി സംബന്ധമായാലും രോഗ സംബന്ധമായാലും കടഭാരമായാലും ഏത് ഞെരുക്കമായാലും പീഡനമായാലും നിന്നയായാലും അല്ലെ ചതുവ് പറ്റിയാലും അറിയാതെ വന്നുപോയത് കൊണ്ടായാലും എത്രത്തോളം എന്ന് ചോദിക്കുന്ന എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലേ, നീ മടങ്ങി വരേണ്ട നിലയിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ ആശ്രയത്തിൽ നീ മടങ്ങി വരുന്നെങ്കിൽ നിന്റെ അവസ്ഥകളെ ഇന്ന് രാത്രി മാറ്റി പുതിയതൊന്ന് തരുവാൻ, ഉദ്ധാരണം തരുവാൻ കഴിവുള്ള ഈ ദൈവത്തെ കുറിച്ചത്രേ ഇന്ന് രാത്രിയിൽ പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയാ. തിയോളജി ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ തിയോളജി അല്ല, ദൈവാലോചന അനുഭവമുള്ളവൻ, ദൈവത്തെ അറിഞ്ഞവൻ, അവൻ്റെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനെന്ന് രുചിച്ചറിഞ്ഞവൻ്റെ വാക്കുകൾ ഇന്ന് രാത്രി വചനം കൊണ്ട് ഏറ്റെടുത്തു കൊള്ളുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന
ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഈ ലൈനിൽ കൂടെ കേൾക്കുന്ന ആ ചർച്ചിൽ ഇരുന്ന് കേൾക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരാൻ പോവുകയാണ്, ഒരു മാറ്റം തരാൻ പോവുകയാണ്. അത് ആത്മീകമായിക്കൊള്ളട്ടെ, അത് ഭൗതികമായിക്കൊള്ളട്ടെ, അത് ശാരീരികമായിക്കൊള്ളട്ടെ, ഏത് നിലയിലായാലും മാറ്റം തരുവാൻ കഴിയുന്ന ദൈവശക്തിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. സ്തോത്രം, വേറൊരു മുഖത്തിൽ വേറൊരു നിലയിൽ ദൈവം പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ സ്വോത്രം ചിലരെ പ്രൈസ ഇത്രത്തോളം എന്ന് വരെ തിരുമുഖ എന്നെ മുറച്ചു കളഞ്ഞോ ദൈവമേ എന്ന് ചോദിക്കുന്ന ദൈവ പൈതലേ, നിന്നെ മറ്റൊരു മുഖത്തിൽ മറ്റൊരു നിലയിൽ ഈ അത്യുന്നതനെ സർവശക്തനെ സർവവല്ലവനെ സർവജ്ഞാനിയായ ദൈവത്തെ പരിചയപ്പെടുത്തി നിന്റെ നിലകൾക്ക് മാറ്റം വരുത്തി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയാ സ്തോത്രം. ദാവീദ് ഒരിക്കെ 30-ാം സങ്കീർത്തനം 7-ാം വാക്യം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയാ സ്തോത്രം, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ദൈവം മുഖം മറച്ചാൽ ദാവീദ് ഭ്രമിക്കും എന്ന് പറഞ്ഞാൽ, ദാവീദേ നീ ആരായിരുന്നു? നീ ഒരു ആട്ടിടയനായിരുന്നു, നിന്റെ അപ്പനും അമ്മയും നിന്നെ മറന്നുപോയതാ. എങ്കിലും ദാവീദിനൊരു ഗുണമുണ്ട് കേട്ടോ. ദാവീദിന്റെ ഗുണമെന്ന് പറഞ്ഞാല്, എവിടെ പോയാലും എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞാനോ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, യഹോവേന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. എവിടെ പോയാലും ഇവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണ്, ആരാധിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ സ്തുതിയും ആരാധനയും ദൈവസന്നിധിയിൽ ചെന്നു. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജോലിയില്ലാതിരുന്ന സമയത്ത്, രോഗമുള്ള സമയത്ത്, വിഷമമുള്ള സമയത്ത് നമ്മളൊക്കെ ചർച്ചിൽ പോയിരുന്ന് കൈയടിച്ച് ആരാധിച്ചത് അടുത്തിരിക്കുന്നവരെ നോക്കിയില്ല. എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, എങ്ങനെങ്കിലും ദൈവമേ വിസ അടിച്ച് കിട്ടണേ, ഒരു നല്ല ജോലി തരണമേ, ചെറിയ ശമ്പളമായാലും ഒരു അന്നത്തെ പ്രാർത്ഥനയും കൈയടി ആരാധനയും കണ്ടാൽ എത്ര. ഇതൊക്കെ ദൈവസന്നിധി ചെന്നതുകൊണ്ടാണ് ജോലി കിട്ടിയത്, അല്ലേ? നല്ല ജോലി കിട്ടി, നല്ല പാർപ്പിടം കിട്ടിയത്. ദാവീദിന്റെ ആരാധനയും സ്തുതിയൊക്കെ സ്വർഗത്തി എന്ന് എന്റെ ഭാവനയെ പറഞ്ഞാൽ ദൈവം ചോദിച്ചു, ഇത് ആരുടേതാണ്? എന്റെ ഇമാജിനേഷനാണ്, എന്റെ ഭാവനയാണ്. സ്തോത്രം, ഇത് ഇസ്രായിയുടെ ഇളയ മകൻ, 8-ാമത്തെ മകൻ ദാവീദിന്റേതാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ഇസ്രായേലിൽ ഒരു നല്ല പൊസിഷൻ വരുമ്പോ അവന് കൊടുക്കണം. അതാണ് ആരാധിക്കുന്നവനെ സ്തുതിക്കുന്നവനെ ദൈവം ഉയർത്തും. പക്ഷെ ഉയർത്തി കഴിഞ്ഞപ്പോ, സുഖം വന്നു കഴിഞ്ഞപ്പോ പുള്ളി അങ്ങ് മൗനമായി പോയി. കയ്യടിയില്ല, ആരാധനയില്ല, പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, ദൈവവേലയില്ല, പ്രാർത്ഥിച്ചവരെ ഓർക്കത്തില്ല. പാലലിയ ഭയങ്കര മാറ്റങ്ങൾ. അപ്പം ദൈവം വിചാരി, ഇനിയിപ്പോ എനിക്ക് എന്തോ കുഴപ്പം എന്നൊരു ചിന്തയിൽ ഇരുന്നപ്പം ദൈവം മുഖം മറച്ചു, മുഖം മറച്ചു. ഏവൻ ഭ്രമിച്ചുപോയി. അവിടെ എന്റെ പർവ്വതം എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ രാജസ്ഥാനത്തിരിക്കുകയാണ്. അവനൊരു വീടുണ്ട്, അവനൊരു മാനമുണ്ട്, അവനൊരു മാന്യതയുണ്ട്. ഇതൊക്കെ പർവ്വതങ്ങളാ. നിങ്ങളെ കുറിച്ചൊക്കെ ഒരു അഡ്രസ് ഉണ്ടല്ലോ, ഇപ്പൊ എന്നെ കുറിച്ച് ഒരു അഡ്രസ് ഉണ്ട്. ഈ ബാംഗ്ലൂർ ഞാൻ ജോയി കോട്ടൂരിലൂടെ വന്നിട്ടുണ്ട്, ജീവൻ വന്നിട്ടുണ്ട്, നെൽസൺ എന്നെ അറിയാം, പ്രീസ വലർക്ക് ഞാൻ അറിയുന്നതിനകത്ത് കണ്ടേക്കാം. അപ്പൊ എനിക്കൊരു അഡ്രസ് ഉണ്ട്, എന്റെ വീട്, എന്റെ അഡ്രസ്. ഇതൊരു പർവ്വതമാണ്, ഇത് താഴോട്ട് പോകാതെ അപമാനപ്പെടാതെ ആലേലി മറ്റുള്ളവർ നിന്നയ്ക്ക് ഇടവരുത്താതെ ഇന്ന് വരെ നിർത്തിയത് ദൈവമാണെന്ന്. അതാ പറഞ്ഞ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ മറ്റുള്ളവർ കാണുന്ന അറിയുന്ന അഡ്രസ് മാറാതിരുന്നത് ദൈവത്തിന്റെ പ്രസാദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം വളരെ കുറവാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പിതാവ് മുഖം മറയ്ക്കുന്നത് മക്കൾക്ക് അത്ര നല്ല കാര്യമല്ല. എന്നാൽ യെശയ്യാ പ്രവചനത്തിൽ 54-ാം അധ്യായം 7-8 വാക്യങ്ങൾ, 1-2 വാക്യങ്ങൾ വായിച്ചു വേഗം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ, ഒരിക്കലും അവൻ നമ്മെ ഉപേക്ഷിച്ചില്ല, ഡൈവേഴ്സ് ചെയ്തില്ലെന്ന് അതിൻ്റെ അർത്ഥം, നിരസിച്ചു കളഞ്ഞില്ല,
നമ്മൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ ഹല്ലേലൂയ നമ്മെ വിളിച്ച വിളിയിൽ നിന്ന് നാം അകന്നു നിന്നപ്പോൾ ഹല്ലേലൂയ ആരാധന കുറഞ്ഞപ്പോൾ പ്രാർത്ഥന കുറഞ്ഞപ്പോൾ ജീവിത നിലവാരങ്ങളിൽ മാറ്റം വന്നപ്പോൾ ഒരല്പസമയം പ്രൈസർ ക്ഷണനേരത്തേക്ക് അതൊരല്പസമയമേ ഉള്ളൂ നൊടിനേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ അതൊരു ക്ഷണനേരത്തേക്കേ ഉള്ളൂ. പക്ഷേ നിത്യതയോടെ കരുണയ്ക്ക് അല്പസമയമല്ല, നിത്യതയോളും കാണിക്കുന്ന മഹാദയയോട് നിന്നെ ചേർത്തുകൊള്ളുമെന്ന്. ഹല്ലേലൂയ. അല്പസമയം ഘട്ടം അനുഭവിച്ചവരെ, വേദന അനുഭവിക്കുന്നവരെ, കഴിഞ്ഞകാലങ്ങളിലൊക്കെ നമ്മൾ പോയ നിലകളിൽ അവിടെ സ്ഥിരമായി നിൽക്കുവാൻ ദൈവം അനുവദിച്ചില്ല. മഹാദയയോട് എന്നെയും നിങ്ങളെയും ചേർത്ത് കൊള്ളുവാൻ ദൈവത്തിന് കൃപ നൽകിയല്ലോ. ദൈവം കൃപ നൽകിയതുകൊണ്ടല്ലേ നാം ഇങ്ങനെ ഇരിക്കുന്നത്. അലക്സ് പാസ്റ്റർ എനിക്ക് 10:40 വരെ സമയം തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ആമേൻ, സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ കരുണ അത് ദീർഘമാണ്, അത് ദീർഘമാണ്. അല്ലെ, കഷ്ടത അല്പമേ ഉള്ളൂ, കോപം അല്പമേ ഉള്ളൂ, ക്ഷണനേരത്തേക്കേ ഉള്ളൂ. എന്നാൽ ദയ എന്ന് പറയുന്നത്, കരുണ എന്ന് പറയുന്നത് ദീർഘമാണ്. നോക്കുക, എങ്കിലും മകാ കരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. സങ്കീർത്തനം 50:1 അതിന്റെ 1-2 വാക്യം, സോറി, അല്ലെ, യെശയ്യാ പ്രവചനം 50:1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചു കളഞ്ഞതിന്റെ ഉപേക്ഷമത്രം എവിടെ? അല്ല, എന്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത്? നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞും നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. അപ്പൊ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഇത് പരസ്ത്രീയല്ല, വിളിക്കപ്പെട്ടവർ, ജനിക്കപ്പെട്ടത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്, അന്യരല്ല. അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ല. 2 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വന്നപ്പോൾ കഴിഞ്ഞ 300 ഒരുപാട് ദൈവദാസന്മാർ ഹാർവെസ്റ്റ് ചർച്ചിൽ വന്നു, പലരും പല നിലകളിൽ പ്രസംഗിച്ചു. നോക്കുക, ഞാൻ വന്നപ്പോൾ ആരുമില്ലാതിരിപ്പാൻ, ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാൻ. സംഗതി എന്ത്? ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ പ്രവാചകന്മാർ, ദൈവത്തിന്റെ ഉപദേഷ്ടാക്കന്മാർ, ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ, ദൈവത്തിന്റെ ഇടയന്മാർ വന്ന് പറയുകയാണ്. അനുഗ്രഹത്തിന്റെ ദൂതുകൾ, പ്രൈസലോൺ, ന്യായവിധിയുടെ ദൂതുകൾ, ഒരുക്കത്തിന്റെ ദൂതുകൾ, പ്രത്യാശയുടെ ദൂതുകൾ ഇത് പറയുമ്പോൾ ആരും കേൾക്കാതെ ഇരിക്കുന്നതെന്ത്? സ്തോത്രം, മടങ്ങി വരാതിരിക്കുന്നതെന്ത്? നോക്കി അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? പറയ സംഗതി എന്ത്? എവരിങ്ങനെ മിണ്ടാതിരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? വീണ്ടെടുക്കാതെ വണ്ണം, വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? പ്രവാസത്തിലായി അവിടുത്തെ സാഹചര്യങ്ങളിൽ ആയിപ്പോയ ദൈവത്തിന്റെ ജനത്തിന് ഒരു തോന്നൽ, ഈ സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിന് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ചിലര് പറയാറൊരു വാക്കുണ്ട്, ദൈവം വിചാരിച്ചാ പോലും നടക്കത്തില്ലെന്ന്. എന്ന് പറയുന്നത് പോലെ ഈ പ്രവാസത്തിലിരുന്ന ജനം പറയുകയാണ്, ദൈവത്തിന് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ലെന്ന്. ഈ പ്രതികരണമാണ്. അതുകൊണ്ട് മെസ്സേജ് കേൾക്കുമ്പോ ഓ കള്ളന്മാര്, വെന്തക്കോസുകാര്, എമാരെല്ലാം പറയുന്ന കള്ളത്തരാണ്, വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ്, തലലിയ വല്ലവും തട്ടിക്കൊണ്ടുവല്ല പരിപാടിയാണ് ഇതെല്ലാം പറഞ്ഞ് പലരും ദൈവവചനത്തെ തള്ളിക്കളയുമ്പോ. ഈ പെന്തക്കോസുകാരെന്ന് പറയുന്നവരും ചിലർ ഇങ്ങനെയൊക്കെയാണ്, പ്രൈസലോ, ഇതൊക്കെ ചുമ്മാ ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇതൊക്കെ ആരാ അനുസരിക്കുന്നത്, ഇതൊക്കെ ആരാ ചെയ്യുന്നേ, ഇതൊന്നും ഇങ്ങനെയുള്ള ഹല്ലേലൂയ എന്ന് പറയാം, എല്ലാ മലയാളം വേണം എനിക്ക് അറിഞ്ഞൂടാ, സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെയുള്ള തർക്കുത്തരവൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്ന അനേകരുണ്ട്. ഇസ്രായേൽ മക്കളും അങ്ങനെ പറഞ്ഞതാ, സ്തോത്രം, അനേകരെ അയച്ചു, നിങ്ങളെ വീണ്ടെടുപ്പാൻ ദൈവത്തിന് കഴിയുമെന്നും നിങ്ങളുടെ പ്രവാസത്തെയും നിങ്ങളുടെ കഷ്ടതകളും ഒക്കെ പരിധി വരുത്തി നിങ്ങളെ ഞാൻ യെരുശലേമിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ പറയുമ്പോൾ എവര് പറഞ്ഞു നടക്കത്തില്ലെന്ന്?
അതാണ് യേശയ്യ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ബലവാന്റെ കയ്യിൽ നിന്ന് നിന്നെ വീണ്ടെടുപ്പാൻ കഴിയുമോ? നിഷ്കണ്ഠന്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുമോ? കഴിയും. ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് രോഗബന്ധനത്തിലായിരുന്നാലും, എത്ര വലിയ കടപ്പാരത്തിനായിരുന്നാലും, ഏത് രോഗക്കിടക്കയായാലും, ഏത് സാഹചര്യമായാലും, വിസ ഇല്ലാത്ത സാഹചര്യത്തില് നീ നിൽക്കുന്നതെങ്കിലും നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി, ഹല്ലേലൂയ, നിന്നെ പുറത്തു കൊണ്ടെത്തിക്കുവാൻ കഴിയും ഒരു ദൈവമാ ഈ ദൈവമെന്ന് ആഴത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ആ രക്തസ്രാവമുള്ള സ്ത്രീയെ, അവളെ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. ഒന്ന് സമ്പത്ത് നഷ്ടപ്പെട്ടു, ഇനി ഡോക്ടർമാരെ കാണാനില്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സകലവിധ വ്യവസ്ഥാപിതമായ നിരോധിതമേ അവക്ക് പിന്നെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇതെല്ലാം നോക്കിയാൽ നിരാശയെ വരത്തുള്ളൂ. അവൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോ നിരാശയല്ല, ഇനി സ്ഥലമില്ല, അല്ലെങ്കിൽ ഡോക്ടർമാരെ കാണാനില്ല, ഇനി ഞാൻ ചാകത്തേ ഉള്ളു എന്നല്ല പറഞ്ഞത്. അവനെ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, യേശുവിന്റെ പുറകെ ആയിരങ്ങൾ ആലിനെ പിൻപറ്റുന്നുണ്ട്, എങ്കിലും അവരെല്ലാം തൊടുന്നുണ്ട്, ശക്തി ഉറപ്പെട്ടില്ല. അവൻ ആരെന്നറിഞ്ഞു തൊടുമ്പോൾ, അവൻ ആരാണ് എന്നറിഞ്ഞു തൊട്ടപ്പോൾ ശക്തി ഉറപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി നീ ഇരിക്കുന്ന അവസ്ഥയിൽ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവന്റെ ശക്തി നിന്റെ ഭവനത്തിൽ അല്ലെ ഇരിക്കുന്ന സ്ഥലത്ത് ഇന്ന് രാത്രിയിലും ഇറങ്ങി വീഴിപ്പാൻ കഴിവുള്ള യേശുവിന്റെ നാമത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ദൈവം ചോദിക്കുകയാണ്, എന്റെ കൈ കുറുകിയോ? പിടിവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ദൈവം തന്നെ പറയാണ്, മരുഭൂമിയെ, നദികളെ മരുഭൂമികളാക്കുന്നവൻ എന്റെ ശാസന കൊണ്ട് സമുദ്രം വറ്റിച്ചു കളയും. ദൈവശക്തിയെ കുറിച്ച് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന ഞാന് നിന്നെ ഈ പ്രവാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ലേ? എത്രത്തോളം എന്ന് ചോദിക്കുന്ന ഏത് സാഹചര്യത്തിലിരിക്കുന്ന വ്യക്തിയായാലും ഇന്ന് രാത്രിയിൽ അത് ആത്മീക മണ്ഡലമാകട്ടെ, ശുശ്രൂഷ വേദിയാകട്ടെ, ഭൗതിക മണ്ഡലമാകട്ടെ, മാനസിക മണ്ഡലമാകട്ടെ, ശാരീരിക മണ്ഡലമാകട്ടെ, ഏതവസ്ഥയിലിരുന്നാലും ദൈവാത്മാവ് ചോദിക്കുക, എനിക്ക് ശക്തിയില്ലയോ? ആമേൻ, ആമേൻ. അല്പസമയത്തേക്ക് ഒരു പക്ഷേ നമ്മെ മറഞ്ഞു കളഞ്ഞാലും, ചിലവർക്ക് പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് അത് സങ്കീർത്തന 54 സംസ് 80:4 ഇങ്ങനെ വായിക്കുകയാണ്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം കോപിക്കും? പ്രാർത്ഥനയും ദൈവം കേൾക്കാതിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഹൃദയം മറ്റൊരു സ്ഥലത്ത് എന്നിരുന്നിട്ട് പ്രാർത്ഥിക്കുക, ദൈവം കേൾക്കത്തില്ല. ആലസ്യമായിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നാ ദൈവവചനം പറയുന്നത്. സ്തോത്രം, ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ, സ്തോത്രം, ഞാൻ പാൻ്റൊക്കെ ഇട്ട്, ഉടുപ്പൊക്കെ ഇട്ട്, ഞാൻ നല്ല വസ്ത്രമൊക്കെ ധരിച്ചാണ് ദൈവസന്നിധി വന്നിരിക്കുന്നത്. അതൊരു മാന്യതയാണ്. അല്ലാതെ ഞാനൊരു ഷിമോക എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാംഗ്ലൂർ ചെന്നപ്പോ, ബാംഗ്ലൂർ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോ, അവിടെ പശുക്കളെ തീറ്റിക്കൊണ്ടിരുന്ന ആൾ അതേ വേഷത്തിൽ വന്ന് ചർച്ചയിരുന്നു. ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് പോയി ഡ്രസ്സ് മാറിക്കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം അറിയാമോ? ഒരു ഇന്റർവ്യൂവിന് നീ അങ്ങനെ പോവോ? സർവശക്തനായ ദൈവത്തിന് മുമ്പിലാ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. മനോഹരമായ വീടുകൾ പണിത് നല്ല വസ്ത്രം ധരിച്ച് കല്യാണത്തിന് പോകുമ്പോൾ, സ്തോത്ര, ദൈവസന്നിധി വരുമ്പോൾ മാന്യമായി വസ്ത്രം ധരിച്ച് ദൈവ ഭയത്തോടെ വന്നിരിക്കണം. ഹല്ലേലൂയ. അതാ വേണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പറയുകയാണ്, ഈ ദൈവിക അധികാരങ്ങൾ കൈമാറിയത് പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, എന്ന് പറഞ്ഞാൽ ഏജിയില് വേണ്ടിയല്ല തന്നത്. ദൈവിക അധികാരം ദൈവജനത്തിന്റെ നടുവിൽ ദൈവം ശുശ്രൂഷിപ്പാൻ തന്ന അധികാരമാണ്. അതുകൊണ്ട് സഭയൊന്നും വിഷയമല്ല. സ്തോത്രം. അധികാരത്തിൽ പറയുകയാണ്,
ആത്മീയ അധികാരമുണ്ട്. അത് പിശാചികളെ ശാസിക്കാൻ മാത്രമല്ല, തെറ്റ് കണ്ടാൽ എവിടെ ഉപദേശിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് മാന്യവിടൊക്കെ നിങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. മാന്യമായ വസ്ത്രം ധരിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നിധി വന്നിരിക്കണം, സമയത്ത് വരണം. ഇതൊക്കെ ദൈവത്തോടുള്ള മാന്യതയാണ്, അവിടെയാണ് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ ഡിസിപ്ലിൻ ഇല്ലാതെ പോയാലൊന്നും മരണം വരെ ചോദിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോ ദൈവവചനം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനായി ഭയങ്കര അടിസ്ഥാനമായ ഡിസിപ്ലിൻ വേണം. സ്തോത്രം, എങ്കിലേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അല്ല, വീട്ടിലിരുന്ന വസ്ത്രവും ധരിച്ച് സ്തോത്രം, അല്ലെ കളിസ്ഥലത്തിരുന്ന സ്ഥലത്ത് വസ്ത്രവും ധരിച്ച് അലസയിത്തതയോടെ ദൈവസന്നിധി വന്നിരിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ, അത് പാടില്ല. ഹല്ലേലൂയ, ഈ ബിജു എന്ന് പറയുന്ന ഒരു സഹോദരനെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ 9 മണിക്ക് വന്നപ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ വന്ന് ഇങ്ങനെ ക്യാമറയൊക്കെ ഓൺ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ആളിനെ ഞാൻ അറിയത്തില്ലെങ്കിലും ഒരു സന്തോഷം എനിക്കുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പ്രാർത്ഥന, വിശ്വാസമില്ലാത്ത പ്രാർത്ഥന, പരീശന്റെ പ്രാർത്ഥന പോലെയുള്ള ഉപരിപ്ലവമായ ഒരു പ്രാർത്ഥന, ഇതൊന്നും ദൈവം കേൾക്കത്തില്ല. അതിനൊക്കെ താമസം വരും. എന്നാൽ ദൈവം മുഖം മറച്ച് നമ്മെ താഴ്ത്തി വിനയത്തോടെ അഹങ്കാരങ്ങളൊക്കെ മാറ്റി അനുസരണത്തോടെ സ്തോത്രം ദൈവസന്നിധിയിൽ താഴുമ്പോൾ ദൈവം നമുക്ക് പ്രൈസലോ മുഖം നേരെയാക്കി നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. രണ്ട്, ഒരു സ്ഥിരമാനസനായി ദൈവത്തിൽ ആശ്രയിക്കുക. മൂന്ന്, ഒടുവിൽ ഫിലിപ്പിയ ലേഖനം 4:8 ഇങ്ങനെ വായിക്കുന്നു, Philippians 4:8, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകൃത്യായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ഇതൊക്കെയും ചിന്തിച്ചു കൊള്ളുക. നമ്മളെ ജീവിതത്തിൽ ദൈവം കടത്തിവിടുന്ന ഓരോ അവസ്ഥയ്ക്കും എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നാം എത്തിക്കഴിയുമ്പോൾ ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് വലിയ മാറ്റം വരികയാണ്. സ്തോത്രം, 4 വരി പാട്ട് ഞാൻ പാടിക്കൊണ്ട് എനിക്ക് തന്ന സമയം തീരാൻ പോവുകയാണ്. ദൈവരാജ്യ പാഠശാലയിൽ ചിരകാലമെല്ലാം പഠിച്ചാൽ അതിന്മേന്മയറിയുവതീനു ചെറുപരിശോധനകൾ വരുന്നു. അതിന്മേന്മയറിയുവതീനു ചെറുപരിശോധനകൾ വരുന്നു. എന്നപ്പനിഷ്ടപുത്രൻ ഞാൻ ആകുവാൻ തൻ ശിക്ഷണത്തിൽ നടത്തി നടത്തി എന്നിഷ്ടമകിലവും താൻ തടുത്തു. എന്നെ ഏറ്റം പാകപ്പെടുത്തി ചുട ചൂടധികം പെരുകി അതിൽ പൊന്നു കീടം നുരുകി അതിൽ കീടമകിലവും നീക്കി ശുദ്ധ പൊന്നു പോൽ പുറത്തു വന്നിടും. എന്ന പുത്രൻ ഞാൻ ആകുവാൻ തൻ ശിക്ഷണത്തിൽ നടത്തി നടത്തി എന്നിഷ്ടമകിലവും താൻ തടുത്തു എന്നെ ഏറ്റം പാകപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ ദിവസങ്ങൾ വരാൻ പോവുകയാണ്, അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന പാതകൾ ദൈവഹിതപ്രകാരമുള്ള വഴി, നശിപ്പിക്കുവാനല്ല, തകർക്കുവാനല്ല. പ്രൈസ് ദി ലോർഡ്, അവൻ്റെ ഹിതപ്രകാരം നമ്മെ പണിതാൻ പോവുകയാണ്. 300 ദിവസത്തെ പ്രാർത്ഥനയുടെ അവസാന രാത്രിയാണിന്ന്. സ്തോത്രം, തിരുമേശയുണ്ട് ഇന്ന്, അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം മറ്റൊരു തലത്തിലേക്ക് നമ്മെ നയിക്കാൻ പോകുന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ യാത്ര മുന്നോട്ട് നയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ജനിച്ചു വരുന്ന ഒരു മനുഷ്യൻ
മരണം വരെയും അവൻ ഈ ഭൂമിയിൽ എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല. മരണസമയത്തെ അറിയത്തുള്ളൂ. ഇപ്പോ എന്റെ സമയം ഇതുവരെയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ സമയം നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ മോശ പറഞ്ഞത് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം നൽകണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെയോ നിങ്ങളുടെയോ സമയം നമുക്കറിയത്തില്ല. കിട്ടുന്ന സമയം ദൈവവചനം കൽപ്പനകളെ പ്രമാണിച്ച് അനുസരണത്തോടെ ജീവിപ്പാൻ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ സമയം തന്ന ഫാസ്റ്റ് അലക്സ് ജോർജ് അവധികൾക്കും സഭയ്ക്കും സ്തോത്രം. പരിചയപ്പെടുത്തിയവർക്കും